Good afternoon. This call is Good now being afternoon, ma'am. recorded. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഇന്നാരെ പ്രേയർ? പ്രേയർ ആരാണ്? ആരില്ല? ഓക്കെ, ആരു പ്രേയർ പറഞ്ഞോട്ടെ ആരാന്ന് വെച്ചാൽ. There shall be showers of blessing. This is the promise of love. There shall be season refreshing sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops around us falling, but for the showers we plead. Thank you. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടാ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ? പോസ്റ്റ് നെറ്റിലാണ് എടുക്കാനുള്ളത്. എന്താണ് പോസ്റ്റ് നെറ്റ്? ക്ലിയർ ആവണ പോസ്റ്റ് നെറ്റ് ഇവിടെ മുതലെടുക്കണം അല്ലേ? അല്ലേ, മ്യൂട്ട് ചെയ്തിട്ട് മിസ്സേ, സൗണ്ട് പുറത്ത് തന്നില്ല. സോറി സോറി സോറി, മ്യൂട്ട് ആയി പോയിട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറഞ്ഞു, അതേപോലെ തന്നെ വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ടിങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിംഗ് ഓഫ് ടെറിട്ടറി ആൻഡ് എൻവയോൺമെന്റ്. രണ്ട് ഫാക്ടേഴ്സ് ആണ്, ടെറിട്ടറി പറഞ്ഞു, ദെൻ എൻവയോൺമെന്റ് പറഞ്ഞു. എൻവയോൺമെന്റില് പ്രീനെന്റൽ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. പ്രീനെന്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? മെന്റൽ ഹെൽത്ത്, മദറിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, ആ ടൈമിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആ മെന്റൽ ഹെൽത്ത്, അതേപോലെ ന്യൂട്രീഷൻസ്, അമ്മയുടെ എന്താ പറയാ ഡ്രഗ്സ്, അതേപോലെ തന്നെ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻസ്, അതേപോലെ ആൽക്കഹോൾ ഇൻടേക്കിന്റെ ഒക്കെ കാര്യങ്ങൾ, അതേപോലെ ഈ ആക്സിഡൻസ്, നമ്മൾ പ്രഗ്നൻസിയുടെ ടൈമിൽ എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിക്കണമെങ്കിൽ അതെല്ലാം കുട്ടിയുടെ ഹെൽത്തിന് അല്ലെങ്കിൽ കുട്ടിയുടെ എന്താ പറയാ ഹെൽത്തിന് ഗ്രോത്തിന് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തുന്നത്. നെക്സ്റ്റ് പോസ്റ്റ്നെന്റൽ ആണ് നമ്മൾ പറയുന്നത്. പോസ്റ്റ്നെന്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവാനന്തരം, കുട്ടി നമ്മുടെ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞിട്ട്, നമ്മളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടി നമ്മുടെ എൻവയോൺമെന്റിലേക്ക്, അതായത് നമ്മളുടെ ലോകത്തേക്ക് വന്നതിന് ശേഷം എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കുട്ടീനെ എന്ത് ചെയ്യണത്, അഫക്ട് ചെയ്യണെന്ന് പറയുന്നത്? ഫിസിക്കൽ എൻവയോൺമെന്റ്, ലിവിങ് കണ്ടീഷൻ, ആ കുട്ടി വളരുന്ന സാഹചര്യങ്ങൾ, വളരുന്ന ലിവിങ് കണ്ടീഷൻസ്, അത് ചുറ്റുപാടുള്ള കാര്യങ്ങള്, പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, അവരുടെ കളിസ്ഥലങ്ങൾ, അതേപോലെ അതിന്റെ ചുറ്റുപാടും, പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ്, ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചൈൽഡ് ആയിട്ടായിരിക്കും വളരുന്നത്. അല്ലെങ്കിൽ എന്താണ് അൺഹെൽത്തി ആയിട്ടുള്ള ചൈൽഡ്, അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും അസുഖങ്ങൾ ഉള്ള കുട്ടിയായിരിക്കും ആ കുട്ടിട്ടോ. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് വണ്ണ്, പാർട്ട് വണ്ണിലെ യൂണിറ്റ് വണ്ണ് ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ്. സോറി, പാർട്ട് ടു ഇല്ല, യൂണിറ്റ് വണ്ണ് ആണ്. ആ വണ്ണ് എപ്പോഴും വന്നപ്പോ എനിക്ക് ഡൗട്ട് ആയതാണ്. ഓക്കെ, അതില് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് ആ കുട്ടി ചെയ്യിക്കുന്ന ആ കണ്ടീഷൻസ്, അതേപോലെ പ്ലേ സ്പേസ്, അതിനുള്ള ചുറ്റുപാടും, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ്, പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്ന കുട്ടികളാണെങ്കിൽ എങ്ങനെയായിരിക്കും, പ്രോപ്പർ ആയിട്ടായിരിക്കും, നല്ല ആക്റ്റീവ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ന്യൂട്രീഷൻസിലോ ഹെൽത്തിലോ അല്ലെങ്കിൽ വീക്ക് ഒക്കെ ഉള്ള കുട്ടികളാണ്, ന്യൂട്രീഷൻസ് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല ഹെൽത്തിന്റെ കാര്യത്തിൽ, വീക്ക് ഉള്ള കുട്ടികളാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും അസുഖങ്ങളും ഇൽനെസ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും വരും.
പിന്നെ ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്, എന്തെങ്കിലും ഇൽനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഡിഫൻസോ അങ്ങനെ എന്തെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു കുട്ടിയുടെ ഫിസിക്കൽ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന അടുത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. സോഷ്യൽ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മള് പാരന്റൽ ആറ്റിറ്റ്യൂഡാണ്, പാരന്റ്സിന്റെ കുട്ടിയോടുള്ള ആറ്റിറ്റ്യൂഡ്, കുട്ടിയോടുള്ള പെരുമാറ്റം, അങ്ങനത്തെ കാര്യങ്ങൾ, ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്, അവർ ശീലിച്ചു വന്നിരിക്കുന്ന പ്രാക്ടീസുകൾ, അതൊക്കെയാണ് ഈ സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ട്. അതേപോലെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, നമ്മുടെ ഫാമിലിയിൽ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഫാമിലി സ്ട്രക്ചർ എങ്ങനെയാണ്. ജോയിന്റ് ഫാമിലീസ് ആണെങ്കിൽ കുട്ടികൾ കൂടുതൽ എന്താണ് ഷെയറിങ്ങും അതേപോലെ തന്നെ കുറച്ചുകൂടി അനുസരണ ശീലങ്ങളൊക്കെ കുറച്ചുകൂടി എന്താണ് പ്രോപ്പർ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താ ചിട്ടയിൽ കൂടെ നടക്കും. അല്ലെങ്കിൽ അച്ചടക്കത്തോട് കൂടിയൊക്കെ ജോയിന്റ് ഫാമിലി വരുമ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആവുമ്പോഴെങ്കിൽ ഇപ്പൊ ഭൂരിഭാഗം ഫാമിലീസ് ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. നമ്മൾ കാണാം ഭൂരിഭാഗം ഫാമിലീസ് എങ്ങനെയാണ് ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. അവിടെ വെച്ചാൽ അച്ഛൻ അമ്മ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും ഉണ്ടാവുന്നത്, ആ ഒരു കുട്ടി. അപ്പൊ അവരുടെ അവരുടെ എന്ന് വെച്ചാൽ കോണ്ടാക്ട്, ആൾക്കാരോടുള്ള കോണ്ടാക്ടുകൾ കുറവാണ്. അതേപോലെ തന്നെ പാരന്റ്സ് മിക്കവാറും എന്ത് ജോലിക്ക് പോയി കഴിഞ്ഞാലും കുട്ടികളെ ശ്രദ്ധിക്കാനോ വേണ്ടത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പാരന്റ്സിന് സമയം കിട്ടില്ല. പക്ഷെ നമ്മൾ ജോയിന്റ് ഫാമിലി ഒന്ന് എടുത്തു നോക്കി, ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അവിടെ എങ്ങനെയാണ്, പാരന്റ്സ് ജോലിക്ക് പോയാൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട് അവിടെ നോക്കാനായിട്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും കഥകൾ പറഞ്ഞു കൊടുക്കാനും. കഥകൾ നമുക്ക് ഗ്രാൻഡ് പാരന്റ്സ് പറഞ്ഞ കഥകളിൽ എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും, അവരുടെ എക്സ്പീരിയൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ കുട്ടി വളർന്നു വരുന്ന സാഹചര്യം വ്യത്യസ്തമാണ്. ഫാമിലി സ്ട്രക്ചർ കുട്ടിയുടെ സോഷ്യൽ എക്കണോമിക്കൽ എൻവയോൺമെന്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. അതേപോലെ സെക്സ്, ഫീമെയിൽ ആണോ മെയിൽ ആണോ കുട്ടിയുടെ, അത് അല്ലെങ്കിൽ കൾച്ചർ, കൾച്ചർ എന്ന് വെച്ചാൽ ഏത് കൾച്ചറിലാണ് കുട്ടി വളർന്നു വരുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും ബിലീഫ്സ് ഉണ്ടാവും, ആ ഫാമിലിയുടെ ബിലീഫ്സ് ആയിരിക്കും ആ കുട്ടിയും എന്ത് ചെയ്യണത്, ഫോളോ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ എൻവയോൺമെന്റ് ആണ് അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇൻഡിവിജ്വൽ ആണ് ഇപ്പൊ ഓരോ കുട്ടിക്കും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനും ഓരോ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ അവരെന്താണ് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ ഇതൊന്നും എല്ലാ കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്യുന്ന പാരന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് എവിടെ കുറവാണ്, ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്ന ഫാമിലികളിൽ കുറവാണ്. അക്രോസ് ഇൻകോസ്റ്റിറ്റീവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ പറയണമെങ്കിൽ കുട്ടികൾ എപ്പോഴാണ് നല്ല ഇന്റലിജൻ്റ് ആയിട്ട് വളരണം എന്ന് പറയുന്നത്, നമ്മളോട് നമ്മളിപ്പോ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളുടെ എപ്പോഴും ചോദ്യം ചോദിക്കാന്ന് വിചാരിക്കും. ആ ചോദ്യം ചോദിക്കുന്ന കുട്ടീനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു, ചിലപ്പോ അവനായിരിക്കും ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയായിട്ട് മാറുന്നത്. ജസ്റ്റ് അവനൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ അവനെങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എന്താണ്, അവന്റെ ഇന്റലിജൻസ് അവൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് അറിവ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് കുട്ടികളിങ്ങനെ നമ്മളോട് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അവൻ കുറച്ച് ടൈം കഴിയുമ്പോൾ അവൻ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കലൊക്കെ അതിന് വേണ്ടിയിട്ടാണ്, അവന്റെ ഇന്റർനാഷണൽ എബിലിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ ഒരിക്കലും കുട്ടികൾ എന്ത് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മളോട് തിരിച്ച് ചോദിക്കും, ആൻസർ പറയാതിരിക്കരുത്. അവരെ പ്രോത്സാഹിപ്പിക്കണം. സംശയം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, സംശയം ഉണ്ടാവണം. സംശയം ഉണ്ടെങ്കിലല്ലേ അവർക്ക് കാര്യങ്ങൾ കേട്ടിരുന്നു അല്ലെങ്കിൽ മനസ്സിലായി നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താണ് സംശയം ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിലെ ആൻസറുകൾ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കണം, പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിനുള്ള ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കണം. എൻകറേജ്മെന്റ് ബൈ ഗീവിങ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, എന്ന് പറയില്ലേ, പോസിറ്റീവ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കണം. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പ്രേരണ ജിജ്ഞാസയ്ക്ക് ഉയർത്തുന്ന രീതിയിൽ തന്നെ അവരെന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ കുട്ടികളും എല്ലാ രീതിയിലുള്ള കഴിവുകളും ഉള്ളതും അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ മാത്രമാവണം എന്നൊന്നും നിർബന്ധമില്ല. കുട്ടികൾക്ക് എല്ലാവർക്കും പല പല കഴിവുകളായിരിക്കും. അപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസിലായിരിക്കും അവർ എൻകറേജ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൊക്കെ അവരെന്ത് ചെയ്യാൻ എൻകറേജ്മെന്റ് കൊടുക്കുക. നമ്മൾ പഠിക്കണം 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 എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നേക്കാളും അല്ലെങ്കിൽ ഇതേപോലത്തെ ആക്ടിവിറ്റീസിനോടും കൂടി അവരെന്ത് ചെയ്യണം, താല്പര്യങ്ങൾ കണ്ടുപിടിച്ച് അവരതിനെ പ്രോത്സാഹിപ്പിക്കാം. പ്രൊവൈഡിങ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റി, നെയിംലി റീഡിങ്. ചില കുട്ടികൾ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ വായിക്കുന്നവരുണ്ടാവും, ചിലവര് നല്ല രീതിയിൽ സ്റ്റോറി പറയണവരുണ്ടാവും. ഒരു ഇൻസിഡന്റ് നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ നല്ല രീതിയിൽ അവരത് എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടേക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് പറയരുത്. ചില കുട്ടികളെങ്ങനെയായിരിക്കും നല്ല ഡ്രോ ചെയ്യാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലവർ പ്ലേ മ്യൂസിക് പ്ലേ ചെയ്യാനായിരിക്കും താല്പര്യം കാണിക്കുന്നത്, ഡാൻസിങ് അതേപോലെ ഡ്രാമസ്റ്റിക്.
ഓരോ കുട്ടികൾക്കും പല പല കഴിവുകളാണ്. അപ്പൊ ആ കഴിവിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അത് ഓരോരുത്തരെ എന്ത് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, ദെൻ മോണ്ടിസോറി അക്നോളജ് ദ പാസീവ് നേച്ചർ ഓഫ് ദി ചൈൽഡ്. They go through a period of absorption from the environment, so she give more importance to the prepared environment. നമ്മള് ഇപ്പൊ മോണ്ടിസോറി എന്ന് പറയുന്ന ആ ഒരു പീരീഡ് മറക്കട്ടെ, 3 to 6 years ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് കുട്ടികളിൽ ഈ പറഞ്ഞിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ വരുന്ന ഒരു പീരീഡാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർ എന്തെങ്കിലും ശ്രദ്ധിക്കണം. അറ്റ് ദ സെയിം ടൈം ഷി റെക്കഗ്നൈസ് ദ സ്ട്രോങ് ആക്റ്റീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ്, അലൗവിങ് ദ ചൈൽഡ് ദ ഫ്രീഡം ടു ചൂസ് ദർ ഓൾ ആക്ടിവിറ്റി വളരെ. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇപ്പൊ നമ്മൾ റീഡിങ്, സ്റ്റോറി ടെലിങ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ കുട്ടിക്ക് ഏതാണോ താല്പര്യമുള്ള ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസ് അവന് തന്നെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം, അനുവദിക്കണം. അല്ലാതെ പാരന്റ്സിന് ഇഷ്ടം ഇതാണ്, അല്ലെങ്കിൽ ടീച്ചർക്ക് ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റി നിർബന്ധിച്ചല്ല അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആ കുട്ടിക്ക് ഏതാണ് ആക്ടിവിറ്റി ഇഷ്ടം, അവന് എന്താണ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, അവനെ പ്രോത്സാഹിപ്പിക്കുക. ആ ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റി അവൻ ചെയ്തോട്ടെ, അതാണെങ്കിലും നല്ലതെങ്കിൽ അത് ചെയ്തോട്ടെ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോത്സാഹിപ്പിക്കുക. ഒന്ന് നോക്കി നോക്കി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരെ ഒന്ന് വായിച്ചു എല്ലാവരും നോക്കി. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, വേഗം വായിച്ചു നോക്കി. പോസ്റ്റ് എന്ന് പറയണത് 3 environment ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഫിസിക്കല്, സോഷ്യൽ, ഇൻഡിവിജ്വൽ. വേഗം വായിച്ചു നോക്കി എല്ലാവരും. ഞാൻ മൂന്നാമത്തെ എയും ബിയും ഒന്ന് പറഞ്ഞുതരും. ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്, പരീക്ഷണങ്ങൾ നടത്താനും അതേപോലെ തന്നെ അതിന് അവസരങ്ങൾ കിട്ടണം. നമുക്കൊരു കാര്യം ഇപ്പൊ സാധാരണ രീതിയിൽ ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ ചെയ്യാൻ കഴിയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് പോലും അതല്ലൊരു എന്താ പറയാ കാര്യം കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ചു തരുന്നു. എന്താണ് ഒരു എന്താ പറയാ എക്സാമ്പിൾ ഉണ്ട്, കുഞ്ഞു പിള്ളേരായിരുന്ന എക്സാമ്പിൾ ഉണ്ട്. ഒരു ആപ്പിൾ ആണെന്ന് വിചാരിക്കും, ആപ്പിളിനെ കുറിച്ച് പഠിപ്പിക്കണം. എ ഫോർ ആപ്പിൾ, എ പി പി എൽ ഇ, അത് സ്പെല്ലിംഗ് പറഞ്ഞ് പഠിപ്പിക്കണം. അത് കൂടാണ്ട് ഞാനൊരു ആപ്പിൾ കൊണ്ടുവരികയാണ്. ഇപ്പൊ ആപ്പിൾ ഒറിജിനൽ ആപ്പിൾ തന്നെ ആവണ്ട, ആപ്പിളിന്റെ ഷേപ്പിലുള്ള എന്ത് ആപ്പിൾ പോലെ തോന്നണം നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു മോഡല് കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇപ്പൊ നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്ത് നോക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പൊ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങള് അത് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് മനസ്സിലാക്കാനായിട്ട് കൂടുതലായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മളെന്താണ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാനുള്ള ജിജ്ഞാസ കുട്ടികളിൽ എന്ത് ചെയ്തെടുക്കണം, വളർത്തിയെടുക്കണം. ഓരോ കുട്ടികൾക്ക് സംശയമുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചോട്ടെ, നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അവർക്ക് മറുപടി കൊടുക്കണം. ഇനി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അവരെ എൻകറേജ് ചെയ്യണം ബൈ ഗിവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇപ്പൊ നമ്മൾ ചില കാരൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ചിലവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, കാര്യങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് ചെയ്തോണ്ടിരിക്കും, പറഞ്ഞു കൊടുക്കും. ചില പാരന്റ്സ് എന്ന് വെച്ചാൽ ചിലപ്പോ ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള പാരന്റ്സ് ആണ്, ഒറ്റ പ്രാവശ്യം പറയുള്ളൂ പിന്നെ അവർ പറയൂല, പിന്നെ എന്തായിരിക്കും കുട്ടീനെ വഴക്കായിരിക്കും പറയണം. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എപ്പോഴും കുട്ടികളോട്, കുട്ടികൾക്ക് അറിഞ്ഞുണ്ടാവും അവർ വളർന്നു അറിഞ്ഞുള്ളൂ, അവരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ആർക്ക് കൊടുക്കുന്നത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. മിസ്സേ ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ വരുന്ന, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്? ഇന്റലക്ച്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ പഠനമായിട്ട് റിലേറ്റ് ചെയ്യണ, അല്ലെങ്കിൽ നമ്മുടെ നോളജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണ ആ ഒരു ലെവല്. നമ്മളിത് ഓരോന്നും ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിപ്പിക്കും, അതുകൊണ്ട് ഈ കണക്കൊക്കെ വീണ്ടും കവർ ചെയ്യൂ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പോയത്. നമ്മൾ അടുത്ത ചാപ്റ്റർ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ആണ്, നെക്സ്റ്റ് ഇങ്ങനെ ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കൂ കേട്ടോ. എല്ലാം കവർ ചെയ്യാനും പേടിക്കണ്ട കേട്ടോ. വായിച്ച് സെക്കൻഡില് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ചില ഫാമിലികളുടെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് കുട്ടീനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ചില ഫാമിലീസ് എങ്ങനെയായിരിക്കും, ഹൈ സ്റ്റാറ്റസ് ഉള്ള ഫാമിലീസ് ആയിരിക്കും. അപ്പൊ അവർ സാധാരണ കോമൺ ആയിട്ട് കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും എന്ത് ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കില്ല. ഇപ്പൊ കോമൺ ആയിട്ട് കുട്ടികൾ പോയി ഒരുമിച്ച് കളിക്കുന്നത്, അതേപോലെ ഫുഡ് ഷെയറിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കില്ല. അപ്പൊ അങ്ങനത്തെ ആ ഒരു പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്.
സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസും. സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്താ പറയാ, ഫാമിലിയുടെ ഫാമിലിയില് മെമ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ്, നല്ല ഹൈ ക്ലാസ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്, ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് ആയിട്ടുള്ളത്, അവര് ചിലപ്പോ കുറച്ച് പേര് ഉണ്ടാവുള്ളൂ, അവര് അവരുടെ കൂട്ടത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കുട്ടികളോട്, കുട്ടികളെ കളിക്കാൻ വേണ്ടുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. പക്ഷെ സാധാരണ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളോട് ഇപ്പം ഇവരെന്തെങ്കിലും കളിക്കാനൊന്നും വിടില്ല, കോമൺ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ആ ഒരു ടൈമിൽ അവർക്ക് ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാറില്ല. സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ ആണ് എല്ലാവരും വായിച്ചോ? ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് ഇനി പോണേട്ടോ. മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ്, നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിരീഡ് നിന്നാണ് മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ഇവിടെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി എന്താ പറയണത്, ആ കുട്ടി എന്താ പറയണത് ഫോം ചെയ്യുന്നതും അതിന്റെ വളർച്ച, ഒരു എങ്ങനെയാണ് ആ കുട്ടിയുടെ വളർച്ച എങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നത്, ആ ഒരു പീരീഡ് ആണ് നമ്മളിവിടെ മൈൽ സ്റ്റോൺസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നോക്കാട്ടോ, ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ലൈഫ് പറയാം, എന്നിട്ട് എന്ത് ചെയ്യാം മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്സ് എടുക്കാട്ടാ. ലൈഫ്, ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ലൈഫ് ബിഗിൻ അറ്റ് കൺസെപ്ഷൻ വെൻ ദ സ്പെർം സെൽ ഫ്രം ദ ഫാദർ ഫെർട്ടിലൈസ് വിത്ത് ആൻ എഗ് ഫ്രം ദ മദർ ടു ഫോം എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്ന് വെച്ചിട്ടാണ്, നമ്മുടെ ഫാദറിന്റെ സ്പെർം സെല്ലിൽ നിന്നും മദറിന്റെ എഗ് സെല്ലായിട്ട് എന്ത് ചെയ്യുമ്പോൾ കൺസ്യൂം ചെയ്യണം, ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു കുട്ടിയുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് എന്തായിട്ട് മാറും, ഒരു സിംഗിൾ സെല്ല് സൈഗോട്ട് ആയിട്ട് മാറും. ഈ സൈഗോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 46 ക്രോമസോംസ് എല്ലാ സൈഗോട്ട്സിലും എങ്ങനെയാണ്, 46 ക്രോമസോംസ് ആണ് കോമൺ ആയിട്ടുള്ളത്. 46 ക്രോമസോംസിൽ 23 ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാ, ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല, മാറി. ഓക്കെ, 46 ക്രോമസോംസിൽ 23 ക്രോമസോംസ് അച്ഛന്റെ കയ്യിൽ നിന്നും 23 ക്രോമസോംസ് അമ്മയുടെ കയ്യിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. ഈ 23 ക്രോമസോംസ് ആണ് നമ്മുടെ എന്ത് പറയുന്നത്, ഹെറിറ്ററി ക്യാരക്ടേഴ്സ് നമുക്ക് കൈമാറുന്നത്. അപ്പൊ ഈ ഹെറിറ്ററി ക്യാരക്ടേഴ്സ് നമ്മൾ കാണാത്ത ഹൺഡ്രഡ്സ് ഓഫ് എന്തെങ്കിലും ഇൻവിസിബിൾ, നമുക്ക് കാണാൻ കൂടി പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ജീനുകൾ ഉണ്ട്. ഈ ജീനുകൾ വഴിയാണ് നമുക്ക് പാരമ്പര്യമായിട്ട് ഓരോ കാര്യങ്ങൾ കൈമാറിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കേസുണ്ടാവില്ലേ, നിന്റെ മൂക്കച്ചനെ പോലെയാണ്, അല്ലെങ്കിൽ നിന്റെ കളറ് അമ്മനെ പോലെയാണ്, അല്ലെങ്കിൽ നിന്റെ ഹെയർ ഇന്ന ആളെ പോലെയാണ്. നമ്മൾ എന്താണ് ഹെറിറ്ററി, പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന ക്യാരക്ടർ എന്തിലാണുള്ളത്, ജീനുകളിലാണുള്ളത്. ഇനി രണ്ടുപേരും അച്ഛനും അമ്മയും എത്ര എത്ര ക്രോമസോംസ് ആണ് ഷെയർ ചെയ്യുന്നത്, 23 വീതോട്. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23 എക്സ് ക്രോമസോംസും, അച്ഛൻ എന്ന് പറഞ്ഞാല് സംസ് എക്സ് 23 എക്സ് ക്രോമസോംസും, സംസ് 22 എക്സ് ക്രോമസോംസും, 20 അല്ല ഒരു വൈറ്റ് ക്രോമസോംസ് ആണ് എന്ത് ചെയ്യണത്, ഷെയർ ചെയ്യണത്. ഇപ്പൊ എക്സ് എന്ന് പറയണത് മെയിലും വൈ ക്രോമസോം വന്നാൽ മാത്രമാണ് അത്, സോറി എക്സ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മള് ഫീമെയിലും എക്സും വൈയും വന്നാൽ മെയിലാണ്. സാധാരണ നമുക്ക് കേട്ടിട്ടുണ്ടാവും ആൺകുട്ടികൾ ജനിക്കാത്തത് ആരുടെ കുട്ടികൾ കൊണ്ടാണ്, സാധാരണ എപ്പോഴും പഴി കേൾക്കുന്നത് സ്ത്രീകളുടെ പേരിലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ആൺകുട്ടികളാവണോ പെൺകുട്ടി ആവണോ തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽസ് ആണ്, ചെറിയ അച്ഛന്മാരാണ്, ഫാദേഴ്സ് ആണ്. ഈ ഫാദേഴ്സിന്റെ കയ്യിലാണ് എന്ത് എക്സും എക്സും വൈയും ക്രോമസോംസ് ഉള്ളത്. സോ നമുക്കത് നോക്കാം, ലൈഫ് ഓരോരുത്തരൊന്ന് വായിക്കോ, എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആരാ വായിക്കാൻ പറ്റിയത്? വായിക്കാം. ലൈഫ് മുതൽ
Life begins at conception when a sperm cell from the father fertilizes with an egg from the mother to form a single cell called zygote. The zygote, which is a fertilized cell, contains 46 chromosomes. The mother and the father contribute 23 each. Hundreds of invisible particles called genes are found within each of these thread-like bodies. These genes control hereditary traits. The mother contributes 23 X chromosomes and father contributes either 23 X chromosomes or 22 X chromosomes and one Y chromosome. The XY chromosomes determine the sex of the child. If the father contributes 23 X chromosomes, the child will be female. If it is 22 X and one Y chromosomes, the child will be a male. എന്താ പറയുന്നത്, സൈഗോട്ട് ഫോം ആയി. അപ്പൊ പീരീഡ് ഓഫ് ഓവർ, ഫസ്റ്റ് സൈഗോട്ട് ഫോം ചെയ്തപ്പോ അതൊക്കെ മൂവ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിക്കൂട്ടോ. പീരീഡ് ഓഫ് ഓവം എപ്പോഴാണ് നോക്കാം, കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക്. കൺസെപ്ഷൻ മുതൽ ആ എൻഡ് സെക്കൻഡ് വീക്കിന്റെ എൻഡ് വരെയാണ് നമ്മൾ ഈ പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് സെക്കൻഡ് ടു എയ്ത്ത് വീക്ക്. നമ്മൾ എന്താ പറയുന്നത്, സെക്കൻഡ് ടു എയ്ത്ത് വീക്ക് ആണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് കേട്ടോ. സെക്കൻഡ് ടു എയ്ത്ത് വീക്ക്, ആ വീക്ക് അവിടെ ഇല്ല. ഇനി അത് കഴിഞ്ഞിട്ടുള്ള പീരീഡ് പീരീഡ് ഓഫ് ഫീറ്റസ് എന്നാ പറയുന്നത്, അത് അവിടെ പറഞ്ഞിട്ടില്ല. പീരീഡ് ഓഫ് ഫീറ്റസ് ഫ്രം എയ്ത്ത് വീക്ക് ടു അൺടിൽ ബർത്ത് കേട്ടോ. സോറി, എയ്ത്ത് വീക്ക് ടു എത്രയാണ്, 8 മന്ത്സ് ആയിരിക്കണം ഇവിടെ വരുന്നതാണ് അത്. ഈ പീരീഡ് ഓഫ് ഇതിന്റെ തന്നെ ഏതാണ് ഫീറ്റസിന്റെ തന്നെ നമ്മൾ പറയണത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രൈ ടു ഫോൾഡ് ദ ഹെഡ് സ്റ്റഡി. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, കുട്ടി ഹെഡ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 മന്ത്സ് ആയിട്ട് ബർത്ത് വരെ. സോ കുട്ടി ജനിച്ചു, കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആദ്യം അവരെന്താണെന്ന കടക്കായിരിക്കും. കടന്ന് കുറച്ച് കഴിയുമ്പോൾ അവരെന്തെങ്കിലും ഇരിക്കാൻ തുടങ്ങും. ഫസ്റ്റ് എന്താണ് 2 to 5 months അല്ലെങ്കിൽ കമക്കും. കടന്നിട്ട് അവർ കമക്കാണ് ചെയ്യുന്നത്, നമ്മൾ കടന്നോ മറിഞ്ഞ് ഇങ്ങോട്ട് വീടും കമക്കും. എന്നിട്ട് സിറ്റ് ചെയ്യാൻ തുടങ്ങും. 2 to 5 months അവൻ എന്ത് ചെയ്യും, ഇരി പുറയ്ക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 5 to 8 months ക്രൗളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴഞ്ഞു തുടങ്ങും, മുട്ടിലഴയാന്ന് പറഞ്ഞിട്ട്. 8 to 12 months എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വയസ്സാവുമ്പോഴേക്കും 8 മാസം മുതൽ 1 വയസ്സാവുമ്പോഴേക്കും സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ഒന്ന് പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ ചില കുട്ടികൾ വാക്കിംഗ് തുടങ്ങുന്നപ്പോഴാണ്, 11 to 14 months ഒക്കെ ആവുമ്പോഴേക്കും കുട്ടികൾ എന്ത് തുടങ്ങും, നടന്നു തുടങ്ങും. പിന്നെ സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ആൻഡ് ക്ലിംബ് സ്റ്റെയേഴ്സ്, സപ്പോർട്ടോട് കൂടി കയറാനൊക്കെ സ്റ്റെയറൊക്കെ കയറാനൊക്കെ തുടങ്ങും. പിന്നെ 15 to 18 months പിന്നെ റണ്ണിങ് തുടങ്ങും, ഓട്ടം ആയിരിക്കും. ഇങ്ങനെ അവരുടെ ആ ഒരു ഗ്രോത്തിന്റെ പിരീഡ് പറയും. ഞാനേ നോക്കട്ടോ, നമ്മള് എഗ്ഗാണ് ആദ്യം പറഞ്ഞത്, എഗ് ഇതിന്റെ സൈഗോട്ട് ഫോം ചെയ്യുന്നു പറഞ്ഞു, സൈഗോട്ട് ഇതിനെ മൾട്ടിപ്പിൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു എന്താ പറയുന്നത്, എഗ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, നമുക്ക് സെല്ലായിട്ട് ഫോം ചെയ്യണത്. ആ ഒരു പിരീഡുകളും കാണിച്ചിരിക്കണം കേട്ടോ, കുട്ടിയുടെ വളർച്ചയുടെ ആ പിരീഡുകള്, കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്
മാറ്റങ്ങൾ വരണേന്ന് ഒന്ന് കാണിച്ചിരിക്കില്ലേ. ഓക്കെ ഒന്ന് നോക്കാം കേട്ടാ. ഇനി പീരീഡ് ഓഫ് ഓവർ ദ കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്, നമ്മൾ കണ്ടിന്യൂ ആയി അത് മുതൽ എൻഡ് ഓഫ് സെക്കൻഡ് വീക്ക് വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരീഡ് ഓഫ് ഓവർ എന്ന് പറയുന്നത് കേട്ടോ. ആഫ്റ്റർ ദ എഗ് ഈസ് ഡെലിവറേറ്റഡ് ഫ്രം ദ ഓവറി, നമ്മുടെ നമുക്കറിയാം ഫീമെയിൽസിന് രണ്ട് ഓവറിയാണുള്ളത്, അതിൽ നിന്ന് എല്ലാ മാസവും ഓരോ എഗ് എന്ത് ചെയ്യാറുണ്ട്, ഡെലിവറേറ്റ് ചെയ്യാറുണ്ട് ഓവറിൽ. ഇറ്റ് മൂവ്സ് ഇൻ ടു ഫെലോപ്യൻ ട്യൂബ്, എല്ലാ പ്രാവശ്യം ഒരു മിനിമം ഫെലോപ്യൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യും. ഇറ്റ് സ്റ്റേ ദെയർ ഫോർ അബൌട്ട് 24 hours. അപ്പൊ 24 മണിക്കൂറാണ് അത് എന്ത് ചെയ്യുന്നത്, 24 മണിക്കൂർ ഫെലോപ്യൻ ട്യൂബിൽ അവിടെ എന്ത് ചെയ്യും, സ്റ്റേ ചെയ്യും. വെയിറ്റ് ഫോർ എ സിംഗിൾ സ്പെം ടു ഫെർട്ടിലിറ്റി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നത്, ആ ഒരു സിംഗിൾ സ്പെം വരാനും അത് ആയിട്ട് ഫെർട്ടൈൽ ആവാനും വേണ്ടിയിട്ടാണ് എഗ് ആ ഒരു അത്രയും ദിവസം അത്രയും നേരം അവിടെ സ്റ്റേ ചെയ്യുന്നത്. വിത്തിൻ 24 hours ഓഫ് ബീങ് ഫെർട്ടിലൈസ്ഡ്, ഇനി സ്പെം വന്നു സ്പെം ആയിട്ട് ഫെർട്ടൈസ് ആയെന്ന് വിചാരിക്കും. ഇറ്റ് ബിഗെയിംസ് ഡിവൈഡിങ് വെരി ഫാസ്റ്റ് ഇൻ ടു മെനി സെൽസ്, പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് കീപ് ഡിവൈഡിങ് ആസ് ഇറ്റ്സ് മൂവ് സ്ലോലി ത്രൂ ദ ഫെലോപ്യൻ ട്യൂബ് ടു ദ യൂട്രസ്. ഇത് ഫെലോപ്യൻ ട്യൂബിൽ നിന്ന് യൂട്രസിലേക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ചെയ്തിരിക്കും യൂട്രസിലേക്ക് മൂവ് ആവും. ആൻഡ് അറ്റാച്ച് ടു ദ ലൈനിങ് ടു ദ യൂട്രസ്, എന്നിട്ട് യൂട്രസ് ലൈനിങ് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് അതിനുള്ളില് ഇരുവോ. ഈ ഒരു പ്രോസസ്സിനേര് നമ്മൾ ദിസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. Here it continues to grow. എന്നിട്ടും അവിടെ നിന്നിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കും, ഗ്രോ ചെയ്തോണ്ടിരിക്കും കുട്ടി. അറ്റ് ദ പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ദ പ്ലാസന്റ ഡെവലപ്പ്, നമ്മള് കുട്ടിക്ക് ജനിക്കുന്നതിനേക്കാളും മുമ്പ് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീൻസും നമ്മുടെ ശരീരത്തിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നത് ഈ പ്ലാസന്റ ത്രൂ ഫെലോപ്യൻ ട്യൂബ് വഴിയാണ് കുട്ടിക്ക് കിട്ടുന്നത്. സോറി, അംബിലിക്കൽ കോഡ് വഴിയാണ് കുട്ടിക്ക് എന്തിട്ടുന്നത്, ആവശ്യമുള്ള ന്യൂട്രീഷൻസും മിനറൽസും എല്ലാം കിട്ടണത്. ഹിയർ ഇറ്റ് കണ്ടിന്യൂസ് ടു ഗ്രോ അറ്റ് ദ പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ദ പ്ലാസന്റ ഫ്രം വിച്ച് ദ അംബിലിക്കൽ കോഡ് എക്സ്റ്റെൻഡ് ടു ഫെർട്ടിലൈസ്ഡ് ഓവർ ഡെവലപ്. നമ്മൾ ഫെർട്ടിലൈസ്ഡ് ഓവർ കുട്ടി ഫസ്റ്റ് കുട്ടി അവിടേക്കാൾ മുമ്പേ എന്ത് ഈ പ്ലാസന്റ എന്ന് പറയണം, ആ ഒരു പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ക്ലാസിന്റെ വഴിയാണ് അംബിക്കൽ കോഡ് വഴി കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കിട്ടണം. ഇൻ ദിസ് വേ ദ ഫെർട്ടിലൈസ്ഡ് ഓവം സൈക്കോ റിസീവ് ന്യൂട്രീഷൻ ഫ്രം ദ ബ്ലഡ് സ്ട്രീം ഓഫ് ദ മദർ. ഇങ്ങനെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും സൈക്കോട്ടിന് അല്ലെങ്കിൽ ഓവത്തിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് ആർക്ക് കിട്ടണത്, നമ്മുടെ കുട്ടിക്ക് കിട്ടണത്. ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓവുലേഷൻ ഇത് എന്താ പറയാ, അനിമേഷൻ വീഡിയോ ഉണ്ടോ നോക്കാം. ആ ഒരു ടൈമിൽ എങ്ങനെയാണ് കുട്ടിക്ക് പ്രോപ്പറായിട്ട് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഓവുലേഷൻ ചെയ്തൊന്ന് കാണാൻ വേണ്ടിട്ടാണ്. നോക്കട്ടെ, ഇതല്ല അനിമേഷൻ വീഡിയോ ഞാനത് സെർച്ച് ചെയ്ത് വെച്ചിട്ടില്ല. Thank you.
ഓക്കെ. ഏകദേശം ഒരു ഭാഗത്ത് ഏകദേശം ആ ഒരു വളർച്ചയുടെ ആ പിരീഡ് ഒക്കെ കാണിച്ചിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞത് പിരീഡ് ഓഫ് ഓവത്തിന്റെ കാര്യമാണ് കേട്ടോ. ഓവത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി വായിച്ചു നോക്കിയ പിരീഡ് ഓഫ് ഓവും ലൈഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ലൈഫ് വായിച്ചല്ലേ, പിരീഡ് ഓഫ് ഓവ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കട്ടെ എല്ലാവരും പിരീഡ് ഓഫ് ഓവ് കേട്ടാ. ഈ പിരീഡും ചോദിക്കും, അതേപോലെ തന്നെ ഈ പിരീഡ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പൊ കൺസെപ്ഷൻ ടു വീക്ക് എന്താണെന്ന് നമ്മളോട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പിരീഡ് ഓഫ് ഓവം ഓപ്ഷൻ ഉണ്ടാവും. പിരീഡ് ഓഫ് എംബ്രിയോ, പിരീഡ് ഓഫ് ഫീറ്റസ് ഏതൊന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ നേരെയുള്ള ഫസ്റ്റ് സെന്റൻസ് തന്നെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ച് പോവാ കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയാവും ഉള്ളിലത്തെ കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംപ്ലാന്റേഷൻ എന്താണെന്നും അതേപോലെ തന്നെ അമ്മയ്ക്കൽ കോടിന്നാണ് കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കണം. ഓക്കെ, ഒന്ന് വേഗം വായിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. വായിച്ച് നോക്കിയോ. വായിച്ച് നോക്കിയോ നിങ്ങ ഇതാലേ കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. വായിച്ചു വായിച്ചു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ലൈഫാണ്. അല്ലെങ്കിൽ ഒരാൾ അവർക്ക് എന്താണ് ലൈഫ് എന്ന് തോന്നി മനസ്സിലായത് നമുക്ക് വായിച്ചിരുന്നു. അതേപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ലൈഫ് എന്താണെന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ആരാ പറയണത്? ആരാ പറയണത്? എന്റെ പിള്ളേര് പെട്ടെന്ന് പറയാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മിണ്ടാണ്ടിരിക്കുന്ന എല്ലാവരും. ഞാൻ പറയാം. ലൈഫ് ബിഗിൻ ചെയ്യുന്നത് ഫാദറിന്റെ സ്പെം സെല്ലും മദറിന്റെ എഗും അത് കമ്പൈൻ ചെയ്തിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട് എന്ന് പറഞ്ഞൊരു സിംഗിൾ സെല്ലാവുന്നു. അതിൽ നിന്നാണ് ലൈഫ് ബിഗിൻ ചെയ്യുന്നത്. ഈ സൈഗോട്ട് ഒരു ഫെർട്ടിലൈസ് സെൽ ആവുന്നത്, ആ ഫെർട്ടിലൈസ് സെല്ലാണ് ഈ സൈഗോട്ട്. അതിന് ഒരു 46 ക്രോമസോം ഉണ്ട്. ദാറ്റ് ഇസ് ഫ്രം 23 ക്രോമസോംസ് ഫ്രം മദർ, എക്സ് ക്രോമസോം ആയിരിക്കും. ചില സമയത്ത് 22+1 അത് വൈ ആയിരിക്കും. 22X+1Y ഫാദറിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ വൈ ആണ് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ് ഒക്കെ ഈ ക്രോമസോം വഴിയാണ് പാസ് ചെയ്യുന്നത്, ഒരു ഫീറ്റസിലേക്ക് വരുന്നത്. അതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഈ ക്രോമസോമിന്റെ അകത്ത് തിന്നിയായിട്ടുള്ള തിന്നിയായിട്ടുള്ള ഒരു പാർട്ടിക്കൽസ് ഉണ്ട്, അത് ക്രോമസോം കാണിച്ചിട്ടില്ല. മിസ്സേ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതായത് ബ്ലഡ് റിലേഷൻ വരില്ലേ, അത് ഏത് ഇതിലാണ് നടക്കുന്നത്? അതായത് ഫെർട്ടിലൈസേഷൻ സമയത്താണോ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിലാണോ? എന്താണ് ബ്ലഡ് റിലേഷൻ വരില്ലേ? എന്റെ ചോരയിലെ കുഞ്ഞെന്ന് നമ്മൾ പറയില്ലേ, എന്റെ ചോരയിലെ കുഞ്ഞെന്ന് നമ്മൾ പറയില്ലേ, അത് ബൈസെക്സ് ആണ്. എന്റെ ഈ 23 ക്രോമസോംസിൽ അതിലെ ഏതെങ്കിലും ഒരു ക്രോമസോമിന്റെ ക്യാരക്ടർ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയും. ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി പോസിറ്റീവ് ആണ്, ഹസ്ബൻഡിന്റെ ഓ പോസിറ്റീവ് ആണ്. അപ്പൊ ഹസ്ബൻഡ് എപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവരും വിചാരിക്കുന്നതാണ് എന്റെ ചോരയിലെ കുട്ടി എന്ന് പറയുമ്പോ ഹസ്ബൻഡിന്റെ ബ്ലഡ് വരണമെന്നാണല്ലോ എല്ലാവരും വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, അമ്മയുടെയും വരാനുള്ള ചാൻസ് ഉണ്ട്, അച്ഛന്റെ വരാനുള്ള ചാൻസ് ഉണ്ട്. ബൈ ചാൻസ് ആണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 23 ക്രോമസോണിൽ ഏതെങ്കിലും ഒരു ക്രോമസോണിന്റെ ക്യാരക്ടർ ആണ് ഇത് ഈ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. അതേപോലെ ഓരോ ക്യാരക്ടർ അതനുസരിച്ച് തീരുമാനിക്കണോ. ഓക്കെ, അത് മനസ്സിലായി. അതല്ല ഞാൻ ചോദിച്ചത്, അത് ഏത് പീരീഡിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചത്. പ്രഗ്നൻസി ടൈമിലാണോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്താണോ വരുന്നത്?
ഫെർട്ടിലൈസേഷൻ നടക്കണം കൺസെപ്ഷന്റെ സമയത്ത്, പ്രഗ്നൻസിന്റെ സമയത്ത് ഇതാവുമല്ലോ കുട്ടിയായിട്ട് കൺസ്യൂം ആ ടൈമിൽ, അപ്പം മുതൽ ആ ഒരു ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇത് ചേഞ്ച് ആവാനുണ്ട്. ഓക്കെ, ആ ടൈമില് ഫസ്റ്റ് ടൈമിൽ തന്നെ തന്നെ ആ സെല്ലിൽ ഫോം ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും അതിലുണ്ട്. ആ ഒരു സെല്ലിൽ, ഒറ്റ സെല്ലിൽ എന്താ പറയുക, 46 ക്രോമസോംസ് ഉണ്ട്. ഈ 46 ക്രോമസോംസിൽ 23 എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കും ഈ പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പിന്റെ ക്യാരക്ടർ കാണിക്കുന്ന ആ ഒരു ക്രോമസോം. ഈ നമ്മൾ ഈ കാണുന്ന ക്രോമസോംസ് ഇങ്ങനെ കാണാം കേട്ടോ, ക്രോമസോംസ് ആണ്. ഈ തിന്നി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ ഡി എൻ എ എന്ന് പറയുന്നത്, അതാണ് നമ്മൾ പറയുന്നത് ജീൻ എന്ന് പറയുന്നത്. ജീൻ എന്ന് പറയുന്നില്ലേ എന്റെ ജീനാണ് അല്ലെങ്കിൽ എന്റെ ഡി എൻ എ അല്ല എന്റെ പാരമ്പര്യമാണ് എന്നൊക്കെ പറയുമല്ലോ, പാരമ്പര്യ ക്യാരക്ടേഴ്സ് നമുക്ക് കൈമാറി കിട്ടണം. ആ ഒരു ഇതിനാണ് ഡി എൻ എ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജീൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. എല്ലാവരും മ്യൂട്ട് ആക്കാം കേട്ടോ ക്ലാസ്. ഓക്കെ, മക്കളവരൊക്കെ മ്യൂട്ട് ആക്കാം കേട്ടോ മാക്സിമം. എന്നിട്ട് ഭയങ്കരമായിട്ട് തിന്നിയായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. പക്ഷെ ഈ പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ എന്താ പറയുന്നത് ഹെറിറ്റിറ്ററി ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യണത്, കൈമാറി കിട്ടണത്, കൈമാറുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യണത്. ഓക്കെ, ലൈഫ് പറഞ്ഞു. ഇനി പിരീഡ് ഓഫ് ഹോർമോണാ പറയണത്. ഞാൻ പറയാം. ഓക്കെ, പീരീഡ് ഓഫ് ദ ഓവം, അതായത് എഗ്ഗ് എന്താ സ്പേമായിട്ട് കൂടിക്കലർന്നതിൻ്റെ ശേഷം ഓവറിയിൽ വെച്ചിട്ടാണ് ഇത് കൂടിക്കലർ, അതിൻ്റെ ശേഷം അത് മൂവ് ചെയ്യും, ഫെലോപ്യൻ ട്യൂബ് വഴി മൂവ് ചെയ്തിട്ട് ഇതിട്ട് ഓവറിയിൽ വെച്ചിട്ട് ഒന്നല്ല, ഓവറിയിൽ നിന്ന് നമ്മൾ എഗ്ഗ് റിലീസ് ആവും, അത് കഴിഞ്ഞ ഫെലോപ്യൻ ട്യൂബിൽ വെച്ചിട്ടാണ്, ഫെലോപ്യൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇതാവണേ കേട്ടോ. ഓക്കെ, അതായത് വിഘടിക്കും, അതായത് എഗ്ഗ് അവിടുന്ന് പുറത്തേക്ക് വരും, അതിനുശേഷം ഫെലോപ്യൻ ട്യൂബിൽ വെച്ചിട്ട് അവര് എന്താ പറയാ, ഫെലോപ്യൻ ട്യൂബിൽ വെച്ചിട്ട് അത് ഒരു ഓമായിട്ട് മാറിയിട്ട് 24 hours കഴിയുമ്പോ അത് എന്താ ഒരു ഒറ്റതായിട്ട്, അതായത് കൂട്ടായിട്ടല്ലേ കരാറുന്ന വിഘടിച്ചിട്ട് അത് പിന്നെ 24 hours ശേഷം നമ്മളെ യൂട്രസ്ക്ക് വരികയാണ്. യൂട്രസിൽ വരുന്ന സമയത്ത് അവിടെ പിന്നെ പ്ലാസന്റ ഉണ്ടാവും, പ്ലാസന്റയിൽ വന്നിട്ടാണ് ഇത് ചേരുക. പ്ലാസന്റയാണ് അമ്മയിൽ നിന്നും കുട്ടിക്ക് വേണ്ട ബ്ലഡ് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്, പ്ലാസന്റ വഴിയക്കാരം അല്ലേ, പ്ലാസന്റയിലല്ലേ കൂട്ടിച്ചേരുന്നത്, പ്ലാസന്റ പ്ലാസന്റ അവിടെ ആ എന്താ യൂട്രസ്ക്ക് എത്തിച്ചേരണതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയണത്. ഫെലോപ്യൻ ട്യൂബ് എന്ന് യൂട്രസ്ക്ക് എത്തിച്ചേരണേനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയണ അല്ലേ, ഫെലോപ്യൻ ട്യൂബ് വഴി യൂട്രസ് ഇംപ്ലാന്റേഷൻ നടക്കുകയാണ്. അങ്ങനെ ഇംപ്ലാന്റേഷൻ വഴി അത് പ്ലാസന്റയിൽ വന്നിട്ട് ഇതാവണം. ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ വെയ്ക്കുള്ളു സംഭവം. ഞാനിത് എന്താണെന്നറിയാം, എനിക്കിത് സംഭവം എന്താണെന്നറിയാം, കാരണം ഞാൻ IVF ആയിരുന്നു, എനിക്ക് മോളെ IVF ചെയ്തിട്ടുണ്ടായതാ. അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാതും കണ്ട് എന്താ അങ്ങനെ എല്ലാതും യൂട്യൂബ് ഞാൻ കംപ്ലീറ്റ് സെർച്ച് ചെയ്തിട്ട് എല്ലാതും എനിക്ക് കിട്ടിയത്, പക്ഷെ ഇത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റണില്ല സംഭവം. മാഡം, അങ്ങനെ വെച്ചാ എഗ് ഓവറിൽ നിന്ന് ലിബറേറ്റ് ചെയ്തിട്ട് അത് ഒരു 24 hours ഫെലോപ്യൻ ട്യൂബില് വെയിറ്റ് ചെയ്യും, വെയിറ്റ് ഇങ്ങനെ ഉണ്ടാവും. ആ സമയത്ത് സ്പേം വന്നാലാണ് അത് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആവുക, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കൂല അല്ലേ. ആ 24 hoursൽ ഉള്ളില് സ്പേം വന്ന് അത് ഫ്യൂസ് ചെയ്താൽ അത് സൈഗോട്ടാവും, അതാണ് ഫെർട്ടിലൈസ് ആവണേക്ക്. എന്നിട്ട് പിന്നെ അത് പ്രെഗ്നൻസി ഉണ്ടാവും, ട്യൂബിൽ തന്നെ ഉണ്ടാവുന്നുണ്ടല്ലോ, യൂട്രസ്ക്ക് എത്താതിരിക്കുന്നുണ്ടല്ലോ, ട്യൂബില് അതായത് എടുത്ത് കളയേണ്ട ഒരവസ്ഥ വരുന്നുണ്ടല്ലോ. അപ്പൊ ട്യൂബിൽ തന്നെ വെച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാതെ വരും. അപ്പൊ അങ്ങനെ കേട്ടിട്ടില്ലേ, ട്യൂബിലാണ് ഉണ്ടായിരിക്കുന്നത്, അപ്പൊ എന്താ അവിടെ എടുത്ത് കളയണം എന്നൊക്കെ പറയില്ലേ. യൂട്രസ് നമ്മൾ ഈ ഒരു ചേരി എന്ന് പറയുന്നത് എന്താണ്, ഈ സെല്ലുകൾ നമ്മള് ഓവം പ്രോപ്പർ ആയിട്ട് എന്താ പറയാ, ആ ഒരു പാർട്ടിക്ക് കൂടെ പ്രോപ്പർ ആയിട്ട് എവിടേക്ക് പോകണം, യൂട്രസിലേക്ക് എത്തിച്ചേരണം. ഈ ഒരു പ്രോസസ്സിന് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ചില ടൈമില് ഓവത്തിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, എൻഗ്രിഡർ യൂട്രസിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ ആയിരിക്കും. കാരണം ചില സമയത്ത് നമ്മൾ പ്രെഗ്നന്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോ എന്താണ് നമ്മൾ പ്രെഗ്നന്റ് ആയിരിക്കും, പക്ഷെ സ്കാൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോ യൂട്രസിൽ എന്തുണ്ടാവില്ല, കുട്ടിയില്ല എന്ന് പറയും.
അതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ഈ ഒരു ഓവം എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. അതിന് കൂടുതൽ ഗ്രോത്ത് ആവുമ്പോൾ നമ്മൾ എന്താണ് ഈ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറയുന്ന സെല്ലിന് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറയും. അപ്പൊ ഈ ഫെലോപ്പിയൻ ട്യൂബിന്റെ സൈസ് വെച്ച് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് കുറവാണ്. അപ്പൊ അവിടെ എവിടെയെങ്കിലും വെച്ച് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മള് എന്ത് പറയുന്നത് പ്രഗ്നൻസി ട്യൂബിലാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യും, ചിലപ്പോൾ അത് ട്യൂബ് എന്ത് ചെയ്യും, അത് ട്യൂബിൽ നിന്ന് അത് അബോർഷൻ ആയി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അബോർഷൻ ആയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സർജിക്കലി അത് അബോർഷൻ ആക്കും. എന്നിട്ടത് ട്യൂബ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അത് നേരെ കണക്ട് ചെയ്ത് വെക്കും ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞ. അതേപോലെ തന്നെ വോയിസ് ആരാണോ മ്യൂട്ട് ഓൺ ആക്കുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് വന്നിട്ടുണ്ടാ. ചില സമയത്ത് പേടിയാവണം, എന്താ സൗണ്ട് മനസ്സിലാവില്ല കേട്ടാ. ഓക്കെ ഓക്കെ, ഒന്ന് പറഞ്ഞു, വേറെ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു പാർട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞോട്ടെ, പിരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് എല്ലാ മാസവും ഒരു സ്ത്രീക്ക് എഗ്ഗ് റിലീസ് ആവും. ഒരു ഓവറീസ് എന്തായാലും ഒരു എഗ്ഗിൽ റിലീസ് ആവും. ആ റിലീസ് ആവുന്ന എഗ്ഗ് ഫെലോപ്പിയൻ ട്യൂബിൽ വന്ന് നിൽക്കുന്ന സമയം 24 hours ഫെലോപ്പിയൻ ട്യൂബിൽ വന്ന് നിൽക്കും. അത് അവിടെ നിൽക്കുന്ന എന്തിനാ വെച്ചാൽ അതിനെ സ്പെർമ് വന്നിട്ട് ഫെർട്ടിലൈസ് ആവാനുള്ള ഒരു ടൈമിനാണ് 24 hours അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്പെർമ് വന്ന് അവിടെ അതുമായിട്ട് കലർന്നിട്ട് കൂടി ചേർന്നിട്ട് ഫെർട്ടിലൈസ്ഡ് ആയ ശേഷം അത് നമ്മുടെ യൂട്രസിലേക്ക് പതുക്കെ മൂവ് ചെയ്യും. അവിടെ വെച്ചിട്ട് തന്നെ അതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ സെൽസ് ആയിട്ട് മാറും. പിന്നെ ആ യൂട്രസിൽ എത്തിയ ശേഷം അവിടെ പറ്റി പിടിച്ച് വളരുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പീരീഡിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ തന്നെ അങ്ങനെ ആ പറ്റി പിടിച്ച ശേഷം അവിടെ നിന്നാണ് കുഞ്ഞ് ഓരോ വളർച്ചയും ഓരോ ഇതായിട്ട് വരുന്നത്. ആ ഒരു സമയത്തിനാണ് പ്ലാസന്റ ഡെവലപ്പ് ആവും. ഈ പ്ലാസന്റ ഈ ടൈം മുതൽ കുഞ്ഞ് ജനിക്കുന്ന വരെയും ഒരു കവറിങ് മാതിരിയാണ് ഈ പ്ലാസന്റ ഉണ്ടായിരിക്കുക. ഇനി അതുപോലെ തന്നെ അത് നമുക്ക് എന്താ പറയാ, ആംബ്ലിക്കൽ കോഡിൽ നിന്ന് കുട്ടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ കൊടുക്കുന്നതും ഇതുപോലെ ഈ പ്ലാസന്റ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയല്ലേ മിസ്? അത് അല്ല, അത് ഇതിലില്ല, ഞാൻ എനിക്ക് അറിയുന്നത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. മ്യൂട്ടാണ് മിസ്സേ. ഓക്കെ ഓക്കെ, മ്യൂട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഇമേജ് കാണിച്ചതാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് കുട്ടിയുടെ സെല്ലാണ്, ഇത് അംബ്ലിക്കൽ കോഡാണ്. ഈ കാണുന്ന പോർഷൻ ഇല്ലേ, ഇപ്പൊ മൗസിന്റെ ക്രൈസ് ആ ഒരു നിൽക്കുന്ന പോർഷൻ എന്നാണ് എന്ത് പറയുന്നത്, പ്ലാസന്റ എന്ന് പറയുന്നത്. ഫസ്റ്റ് കുട്ടി ജനിക്കുമ്പോ തന്നെ ജനിച്ച് ഉടനെ കുട്ടിയുടെ ആ രൂപത്തിലേക്ക് മാറുന്നതിന് മുമ്പേ എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാസന്റ എന്ന് പറയണ ഓർഗൻ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വഴിയാണ് കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും നമ്മുടെ അമ്മയുടെ ബ്ലഡ് സ്ട്രീം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ചെയ്യുന്ന കുട്ടിക്ക് എന്തെങ്കിലും അബ്സോർവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ ആണ്, ഈ പോർഷൻ കുറച്ച് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ വിചാരിച്ചിരുന്നത്. അല്ല മിസ് ഈ പ്ലാസന്റ നമ്മള് പറയില്ലേ മറുട്ടി അങ്ങനൊക്കെ പറയില്ലേ, അതാ ഞാൻ പറഞ്ഞത്. പ്ലാസന്റ താഴത്തെ ആയിരുന്നു അപ്പൊ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. പ്ലാസന്റ പ്രീവ എന്ന് പറയുന്ന അസുഖമാണത്. എനിക്ക് സെക്കൻഡ് ഡേ അറിയില്ല, സെയിം അവസ്ഥയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സിസേറിന ആയിരുന്നു, സെക്കൻഡ് ടൈമും സിസേറിന വന്നത്. അപ്പൊ ഈ 5th month സ്കാൻ ചെയ്തപ്പോ ഞങ്ങള് കുറച്ച് ലേറ്റ് ആയിട്ട് അറിഞ്ഞില്ല പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം, കുറച്ച് വൈകിയാണ് അറിഞ്ഞത്. കാരണം ആദ്യത്തെ കുട്ടി കഴിഞ്ഞ് ഡേറ്റ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല പ്രഗ്നന്റ് ആണല്ലോ. അപ്പൊ അത് അറിഞ്ഞില്ല, ഒരു 3rd-4th വന്നിട്ടായപ്പോഴാണ് നമുക്ക് ഡൗട്ട് തോന്നിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോ പ്രഗ്നന്റ് ആണോ. പിന്നെ നേരെ ഡോക്ടറിനെ പോയി കാണിച്ചു. അത് ഫസ്റ്റ് സ്കാനിൽ കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് സ്കാൻ എന്ന് വെച്ചാൽ 5th month സ്കാനിൽ കുട്ടി ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പ്ലാസന്റ സ്റ്റിച്ച് ചെയ്ത് നമ്മള് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നു ആ ഒരു
പോർഷനിൽ ആണ് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അത് മുകളിലോട്ട് മൂവ് ആയാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ പോസിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ ഹൈ റിസ്ക് കേസ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലീഡിങ് ഒക്കെ സംഭവിക്കുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഹെൽത്തിന് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡോക്ടർ ഒരുപാട് പേടിപ്പിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു, ഭയങ്കര പേടിപ്പിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചപ്പോ ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞത്. ഫുൾ ബെഡ് റെസ്റ്റ് അഞ്ചാം മാസം മുതല് എനിക്ക് തോന്നുന്നത് 8th month ആയപ്പോഴേക്കും ഡെലിവറി ഏകദേശം ഡെലിവറി എടുത്തു. കാരണം ആ ടൈമിൽ പിന്നെ പോയി കഴിഞ്ഞാല് റിസ്ക് ആണ്. 8th month ആയപ്പോഴേക്കും ആ ഒരു 34 weeks ആയപ്പോഴേക്കും എന്ത് ചെയ്തു, കുട്ടീനെ ഞങ്ങള് ഡെലിവറി കഴിഞ്ഞു, സിസേറിയൻ ചെയ്തു, കുട്ടീനെ പുറത്തെടുത്തു. കാരണം കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ബാക്കി പിന്നെ ക്ലാസ് ഉണ്ട്, ഈ പറഞ്ഞ ആ പോസ്റ്റ് ഇന്ന് താഴത്ത് നിന്ന് കുറച്ച് മുകളിലോട്ട് അപ്പറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവിടെ എന്ന് വെച്ചാൽ സാധാരണ ഹോസ്പിറ്റലിൽ സിസേറിയൻ ചെയ്യാനായിട്ട് സമ്മതിച്ചത്. അല്ലെങ്കിൽ അവര് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു ഇവിടുന്ന് മാറ്റിക്കോ, കാരണം ഹൈ റിസ്ക് കേസ് ആവും. ഭയങ്കര പേടിപ്പിക്കാനായിരുന്നു, കാരണം ക്ലാസിന്റെ പ്രിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലീഡ് പെട്ടെന്ന് എപ്പോ വേണമെങ്കിലും ബ്ലീഡിംഗ് ആവാം, അതേപോലെ തന്നെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ വിചാരിക്കും മറുപടി അതിന് കുട്ടിക്ക് ആവശ്യമുള്ള പ്രോട്ടീനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് ഒന്നും കൂടി അതിനെ കുറിച്ച് പഠിച്ചു, കാരണം ഇതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ആ സമയത്ത് ഞാനും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോ കേട്ടോ. എനിക്കും രണ്ടാമത്തെ കുട്ടിക്ക് ക്ലാസിന്റെ താന്നായിരുന്നു, സെൻട്രലായിരുന്നു. അപ്പം ഒരു 4 months ആദ്യത്തെ സ്കാനിങ് പറഞ്ഞു താന്നാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ കാര്യമൊക്കെ എടുത്തില്ല. ഒരു 4 months ഒക്കെ ആയപ്പോഴത്തേനും ചെറിയ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോഴാണ് കറക്റ്റ് സെൻട്രലിൽ, അത് കാരണം നമുക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞതുപോലെ കുഞ്ഞിന് അത് മേളിൽ കയറി വന്നാലേ, എനിക്ക് ആദ്യത്തെ നോർമലായിരുന്നു, രണ്ടാമത്തെ നോർമൽ നടക്കത്തുള്ളൂ, മേളിൽ കയറി വന്നാൽ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും. ഫസ്റ്റ് ബ്ലഡ് നമ്മുടെ ബ്ലഡ് തന്നെ പോയത്, ഇനി ബ്ലീഡിങ് ഉണ്ടാവാണ് കുഞ്ഞിൻ്റെ ബ്ലഡ് ആയിരിക്കും പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബെഡ് റെസ്റ്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, അമ്മൂത്ത ആള് ഇവിടെ അമ്മയുടെ കൂടെ ആയിരുന്നു. പിന്നെ അങ്ങനെ റെസ്റ്റ് ഒക്കെ ലാസ്റ്റ് സ്റ്റേജ് എന്താ പറയണ്ടത്, ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല, കുഞ്ഞ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സ്ട്രെച്ചറയിൽ കയറ്റിയപ്പോൾ തന്നെ നോർമൽ ഡെലിവറി എനിക്ക് നടന്നു. എന്തോ ഭാഗ്യം, നോർമൽ ആണ് ഏറ്റവും സേഫ് ഉണ്ടാവും. യൂട്രസ്ലേക്ക് എത്തിച്ചേരും. ഇപ്പൊ ഇതിന് സാധാരണ എന്ന് പറയുന്നത് യൂട്രസിന്റെ അകത്ത് ഒരു ഗോളം പോലെയാണ് എന്ത് ചെയ്യണം, കുട്ടി കവർ ചെയ്യണം. കുട്ടിക്ക് ആവശ്യമുള്ള ഒരു എന്താ പറയണ ആ ഒരു ഇതിലാണ് ആ ഒരു രീതിയിൽ പറഞ്ഞു കേട്ടോ. അതാണ് പറയണത് ഫലോപ്യൻ ട്യൂബ് യൂട്രസ് ആൻഡ് അറ്റാച്ച് ദ ലൈനിങ് ടു ദ യൂട്രസ്. യൂട്രസിലേക്ക് ആ ലൈനിങ്ങിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിന് യൂട്രസിന്റെ ഉള്ളിലേക്ക് പോയി കുട്ടി എന്ത് സേഫ് ആയിട്ട് ആ ഒരു സേഫ് പൊസിഷനിൽ ചെന്ന് എത്തുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് എല്ലാരും ഒന്ന് വായിച്ചു നോക്കി, വായിക്കില്ല നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യലിരുന്ന് കംപ്ലീറ്റ് ആക്കിയില്ല എല്ലാരും. ഓക്കെ കുഴപ്പമില്ല. ഇനി നമ്മുടെ മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആണ് പിന്നെടുത്തത് അല്ലെ, അതൊന്നും പറഞ്ഞേ ഓരോ പിരീഡും ആരെങ്കിലും ഒരാൾ പറ. മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്, മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ആരാ പറയണേ? ക്വസ്റ്റ്യൻ ചോദിച്ചു പിന്നെ ഒന്നും പറയാറെ കാര്യം പറ്റില്ല. പോയിന്റ്സും ആ പിരീഡും. പീരിയഡ് ഓഫ് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് അതിൽ ഫസ്റ്റ് പീരിയഡ് ഓഫ് ഓവം എന്ന് പറഞ്ഞാൽ കൺസെപ്ഷൻ ടു എൻഡ് ദ സെക്കൻഡ് വീക്ക്. നെക്സ്റ്റ് പീരിയഡ് ഓഫ് എംബ്രിയോ സെക്കൻഡ് ടു 8th month ട്രൈസ് ടു ഹോൾഡ് അപ് ദ ഹെഡ് സ്റ്റഡി. പീരിയഡ് ഓഫ് അത് 8th എംബ്രിയോ പീരിയഡ് ഓഫ് എംബ്രിയോ സെക്കൻഡ് ടു 8th എന്നേ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ സെക്കൻഡ് വീക്ക് ആഫ്റ്റർ കൺസെപ്ഷൻ താഴെ പറയേണ്ടത് 8th വീക്ക് second to 8th week after conception alle miss. Adhe adhe. Okay, adutathu tries to hold up the head steady 8 month until birth. Okay, next
പിന്നെ സിറ്റിംഗ് ആവുന്നത് 2 to 5 months ആകുമ്പോൾ, പിന്നെ ക്രൗളിങ് വരുന്നത് 5 to 8 months ടൈമിലാണ്, സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ഒരു 8 to 12 months, വാക്കിംഗ് വരുന്നത് 11 to 14 months, സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലൈംബ് സ്റ്റെയേഴ്സ് 13 to 15 months, നിൽക്കാനും അതുപോലെ കയറാനും സ്റ്റെയർ കയറാൻ അങ്ങനത്തെ വരുന്നത് 13 to 15 months. റണ്ണിങ് അടുത്തത് വരുന്നത് അതൊരു 15 to 18 months, 15 to 18 months. ആ പീരീഡുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഏതാണ് ആ പീരീഡ് എന്ന് തന്നിട്ടുണ്ടാവും, അതിന്റെ ഓപ്ഷൻസിൽ ഈ പറഞ്ഞ എല്ലാ പീരീഡ്സും ഉണ്ടാവും. വെറും 4 ഓപ്ഷൻസ് ആണ് വന്നത്, ആ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ചിലപ്പോൾ പീരീഡ് ചോദിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ഡെവലപ്മെന്റിന്റെ ഓരോ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. അപ്പൊ ഏതാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ പീരീഡുകൾ ഞാനിങ്ങനെ ഇത് ഫുള്ളായിട്ട് പഠിക്കേണ്ട പോർഷൻ ആണ് കേട്ടോ, എല്ലാവരും ഇത് ഫുള്ളായിട്ട് പഠിക്കേണ്ട പോർഷൻ ആണ് കേട്ടോ. ഏത് വരും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റും, ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാവശ്യം അവര് മാറി മാറിയാണ് ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് കാണുന്നത് കേട്ടോ. എല്ലാനും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആണ് പീരീഡ് ഓഫ് എംബ്രിയോ. എംബ്രിയോന്റെ പീരീഡ് ആണ് പറയുന്നത്. ദ പീരീഡ് ഫ്രം സെക്കൻഡ് ടു 8th week, സെക്കൻഡ് മുതൽ 8th week വരെയാണ് ആഫ്റ്റർ കൺസെപ്ഷൻ. കൺസെപ്ഷൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് വീക്ക് മുതൽ 8th week വരെയുള്ള ആ ഒരു പീരീഡിനാണ് നമ്മൾ എന്ത് പറയുന്നത് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ആ ഒരു 8th week എന്ന് പറയുമ്പോൾ എന്താണ്, 2 months ആണ് അല്ലെ, നമ്മൾ 4 week 1 month ആണെങ്കിൽ 2 months ആണ് മെയിൻ ആയിട്ട് എന്ത് പറയുന്നത് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ഫോർ ദ ഫസ്റ്റ് 2 months ദ ന്യൂ ലൈഫ് ഈസ് കോൾഡ് എംബ്രിയോ. എന്താണ് 2 months ആ ഒരു ലൈഫിൽ നമ്മൾ എന്ത് പറയും എംബ്രിയോ എന്ന് പറയും. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഓൾ ഇമ്പോർട്ടന്റ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓർഗൻസ് സ്റ്റാർട്ട് ടു ഡെവലപ്പ് ആൻഡ് ഫങ്ഷൻസ്. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇന്റേണൽ ഓർഗൻസും സ്റ്റാർട്ട് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഈ 2 months. ഈ 2 months എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ആണ്. അപ്പം നമ്മളൊക്കെ ഇപ്പം അമ്മമാരായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഫസ്റ്റ് സ്കാനിങ്ങിൽ പോകുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യും. ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ചെക്ക് ചെയ്യാറ്. ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ അവര് അടുത്ത സ്കാൻ തരുന്ന ഒരു പ്രസ് സ്കാനും കൂടെ അവർ പ്രിഫർ ചെയ്യാറുണ്ട്. ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ പ്രോപ്പർ ആണ്, നിങ്ങൾ മെഡിസിൻസ് എടുത്താൽ മതി, ജസ്റ്റ് സിറ്റിംഗിൽ വരാനാണ് പറയാറ്. അപ്പൊ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുട്ടിയുടെ ഹാർട്ട് ആണ്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണ് പേഴ്സണൽ എക്സ്പീരിയൻസ്, ഫസ്റ്റ് പ്രെഗ്നന്റ് ആയ സമയത്ത് നിങ്ങള് ഡോക്ടറെ കാണാൻ പോയപ്പോ സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ സ്കാൻ ചെയ്യുന്നത് ഡോക്ടർ തന്നെയായിരുന്നു, അവിടെ തന്നെയായിരുന്നു സ്കാൻ ചെയ്തത്. അപ്പൊ ഡോക്ടർ ആദ്യം ആ സൗണ്ട് ഉണ്ടല്ലോ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട്, അത് ഞങ്ങൾ കേൾപ്പിച്ചത്. അപ്പൊ ആ കേൾക്കുന്ന സൗണ്ടിനാണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു, എന്താണെന്ന് പറഞ്ഞൂടെ ഭയങ്കരമായിട്ട് ഹാപ്പി. കാരണം നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലാണ്ട് വേറൊരു ഹാർട്ട് ബീറ്റ് ആണല്ലോ കേൾക്കുന്നത്, നമ്മുടെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന ഭയങ്കര സന്തോഷമായിരുന്നു അത്. ഫസ്റ്റ് അപ്പൊ എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, ഹാർട്ട് ബീറ്റ് ഹാർട്ട് ആണ് കേട്ടോ. ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്ന ഓർഗനും ഹാർട്ട് ആണ് ഫസ്റ്റ് കേട്ടോ. ഓക്കെ, ഓൾ ഇമ്പോർട്ടന്റ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ റിസോഴ്സസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ടു ഡെവലപ്പ് ആൻഡ് ഫങ്ഷൻ. ഡിഫറെന്റ് സെൽസ് ആർ മെയ്ഡ് സച്ച് ആസ് ബ്ലഡ് സെൽസ്, ബോൺ സെൽസ്, മസിൽസ്. ഈ ടൈമിൽ ഈ പറഞ്ഞ സെൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെയ്ഡ് ചെയ്യുന്നുണ്ട്. 8th week ആവൂലി, അപ്പോഴാണ് നമ്മുടെ കുഞ്ഞ് ഹാർട്ട് എന്ത് ചെയ്യണത്, ഇടിച്ചു തുടങ്ങുന്നത്. 8th week ആവുമ്പോഴേക്കും നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഹാർട്ട് ബീറ്റ്. നമുക്ക് ഡോക്ടേഴ്സിനെയും പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല സ്കാൻ ചെയ്യണം, ആ ഒരു ഉപകരണം വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ബൈ 8th week ദ ടിനി ഹാർട്ട് ഹാവ് ബീൻ ബിൽഡിംഗ് ഫോർ ഓൾമോസ്റ്റ് എ മന്ത്. 8th week ഇതൊക്കെ ആവുമ്പോഴേക്കും കുഞ്ഞ് ഹാർട്ട് എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ദ ലെങ്സ് ലിവർ സ്റ്റൊമക് ബ്രെയിൻ സ്റ്റാർട്ട് ടു ഫോം, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ 6 weeks ഒരു 8th week ഒക്കെ ആവുമ്പോഴേക്കും കുട്ടി ഏത് സെക്സ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അത് സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിന്റെ, മെയിൽ ആണെങ്കിൽ മെയിലിന്റെ സെക്സ് ഓർഗൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. സെക്സ് ഓർഗൻസ് ആർ ഡെവലപ്ഡ് ത്രൂ ടു ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് എംബ്രിയോ. എംബ്രിയോന്റെ സെക്സ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെക്സ് ഓർഗൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 6 to 8 weeks ഈ പറഞ്ഞ ഓർഗൻസ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ പീരീഡ് ഓഫ് എംബ്രിയോ ആരാണ് പറയണത്, മനസ്സിലായ കാര്യം ആരാ പറയണത്?
മനസ്സിലായില്ലേ? ഞാൻ പറയാം. ഫസ്റ്റ് 2 മന്ത്സിന് ഒരു ന്യൂ ലൈഫിനെയാണ് എംബ്രിയോ എന്ന് പറയുന്നത്. ആദ്യത്തെ 2 മാസത്തിൽ ഈ പീരീഡിലാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഡെവലപ്പ് ആവുന്ന ഒരു ഡ്യൂറേഷൻ ഡ്യൂറിങ് ടൈം എന്ന് പറയുന്നത്. ബ്ലഡ് സെൽസ് അങ്ങനെ എല്ലാ സെൽസും ഡെവലപ്പ് ആവുന്ന ഒരു ഭാഗം. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു 2 മാസം ആവുമ്പോൾ ഹാർട്ട് ബീറ്റ് ഹാർട്ടിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും ബീറ്റും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ലങ്സ് ലിവർ സ്റ്റൊമക്ക് അതുപോലെ ബ്രെയിനൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. പിന്നെ സെക്സ് ഓർഗൻസ് ഡെവലപ്പായിട്ട് ഏത് സെക്സ് ആണ് എംബ്രിയോ എന്നുള്ളത് ഒരു കറക്ഷൻ വരും ആ ടൈമിൽ. ഇതാണ് എംബ്രിയോ എന്ന് പറയുന്ന പീരീഡ്. ദ പീരീഡ് ഫ്രം 2nd to 8th week ആഫ്റ്റർ കൺസെപ്ഷൻ. ഓക്കെ ആണോ മാം? അപ്പൊ പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻസിൽ എല്ലാം ഉണ്ടാവും. നമ്മൾ ഏതാണെന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ചെയ്ത് എടുക്കണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാവും ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും പീരീഡ് ഓഫ് എംബ്രിയോ ഒന്ന് വേഗം വായിച്ചു നോക്കി. വായിച്ചു നോക്കി എല്ലാവരും, എതിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാ? ചിലർക്ക് ഹാർട്ട് ബീറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ഞാന് ആ സ്കാനിങ്ങിന് പോയി നോക്കുമ്പോ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എനിക്ക് നല്ല ടെൻഷൻ. ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു പോയിരുന്നു. 10 ദിവസം കഴിഞ്ഞ് ഹാർട്ട് ബീറ്റ് വന്നില്ലെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ ടൈമിൽ. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ തുടങ്ങിയിരുന്നു. എനിക്കും ഇതേപോലെ ഫസ്റ്റ് സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് സയൻസ് പ്രോപ്പർ ആയിട്ട് സയൻസ് ചെയ്യാൻ പറ്റില്ല. ഹാർട്ട് ബീറ്റ് കേട്ടു എന്ന് പറഞ്ഞ് സയൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 1 ആഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഡോക്ടർ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞില്ലേ, അത് ആ ടൈമിലാണ്. എനിക്ക് പേടിയാണെന്ന് ഡോക്ടർക്ക് അറിയാം. കാരണം ഞാനും മുഖം കണ്ടാലും അറിയാം എനിക്ക് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നു. കാരണം നമുക്ക് ആ ടൈമിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എനിക്കതുപോലെ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആയിരുന്നു. എന്റെ അകത്ത് വെച്ചിട്ടല്ല ഫെർട്ടിലൈസേഷൻ നടന്നത്, പുറത്ത് വെച്ച് ട്യൂബിലാണ് എന്താ ഫെർട്ടിലൈസേഷൻ നടന്നത്. എംബ്രിയോ ആയതിന്റെ ശേഷമാണ് അത് ലൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഇംപ്ലാന്റേഷൻ നടന്നത്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആയിരുന്നു, IVF ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. റിസൾട്ട് അറിയാൻ പോണ ദിവസം BP ഒക്കെ ഹൈ ആയി വിറയിൽ വരുമായിരുന്നു. ബ്ലഡ് എടുത്ത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഷുവർ. ഞാൻ വിയർക്കലും എനിക്ക് വിറയിലും ഒക്കെ പാടെ വന്നു. പിന്നെ അത് പോസിറ്റീവായി. പോസിറ്റീവായെന്ന് കണ്ടിട്ട് വിറയിൽ മാറുന്നില്ല. എന്നിട്ട് പിന്നെ BP ഒക്കെ ഹൈ ആയിരുന്നു ആ സമയത്ത്. എന്നിട്ട് അങ്ങനെയാണ് എനിക്ക് എന്റെ മകൻ ഉണ്ടായത്. എല്ലാവരും ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെല്ലാവരും ആ ഒരു എന്താ പറയുന്നത്, ഏകദേശം എല്ലാവരും അമ്മമാരായതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ ആ ഒരു പാർട്ടിക്ക് കൂടെ കടന്നു വന്നവരാണ്. അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ടീച്ചർ. ഹലോ, ഹാപ്പി ഇല്ല അനിയത്തിക്ക്. 2nd pregnancy ട്യൂബിലാണ് ഉണ്ടായത്. എന്നിട്ട് അത് അറിഞ്ഞില്ല ട്യൂബിലാണെന്നുള്ളത്. വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവാന്ന് കണ്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വയറുവേദന വന്ന്, ശക്തമായ വയറുവേദന. അപ്പൊ വയറുവേദന മാറട്ടെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഹോസ്പിറ്റലിൽ പോവാനേ. അവൾക്ക് ശക്തമായ വേദനയാണ്. പിന്നെ 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 ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ വെളുത്തു വരാൻ തുടങ്ങി. അപ്പൊ സംഭവം എന്താ പറയുക, ട്യൂബ് പൊട്ടിയിട്ട് വയറില് ബ്ലഡ് നിറയ ചെയ്യണേ. ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ ട്യൂബ് വഴി ഗർഭപാത്രത്തിൽ നിറയാണ്. അപ്പൊ പിന്നെ അവൾക്ക് പിന്നെ ബോധം പോവൽ തുടങ്ങി വീട്ടിൽ നിന്ന് തന്നെ. പിന്നെ വേഗം എടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ നടക്കാനൊന്നും വയ്യ, പിന്നെ എടുത്താ കൊണ്ടുപോണേ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ പറഞ്ഞേ, തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയത്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ പോയാൽ പറഞ്ഞു ഇപ്പൊ എത്തിച്ചുകൊണ്ട് നന്നായി പെട്ടെന്ന് തന്നെ ബ്ലഡ് വേണം എന്ന് പറഞ്ഞേ.
പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് അതുകൊണ്ട് കഴിച്ചിലായി. നിങ്ങൾ വീട്ടിലുള്ള മെഡിക്കൽ കോളേജിലേക്കൊക്കെയാണ് കൊണ്ടുപോകണ വെച്ചാൽ അവിടെ എത്തുമ്പോൾ തന്നെ ആളിതായിരുന്നു. അപ്പൊ ട്യൂബിലെ ഗർഭയെ അത് നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കണം എവിടെയാണ് ഉണ്ടായത് എന്നുള്ളത്. പ്രഗ്നന്റ് പോസിറ്റീവാന്ന് പറയുമ്പോഴേ അതാണ് ഫസ്റ്റ് സ്കാനിങ് ചെയ്യണ്ടല്ലോ. ചെന്നൈ പഠന ഡോക്ടർമാർ ഇപ്പൊ സ്കാനിങ് ചെയ്യണ്ടല്ലോ, അതിത് നോക്കാൻ വേണ്ടിട്ടാണ് ഗർഭം. എന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ട്യൂബിലായിരുന്നു, എന്നിട്ട് ട്യൂബൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2009 അത് സംഭവിച്ചത്. പിന്നെ രണ്ട് മക്കളായി, ഇപ്പൊ ഞാൻ കൺസീവ് ആയിട്ടിരിക്കുകയാണ്. 2 മന്ത്സ്, ഒരു ട്യൂബ് ഉള്ളൂ. ആക്ച്വലി ഒരു ട്യൂബ് ഉള്ളു, നമുക്ക് പ്രഗ്നൻസി സാധ്യത കുറവാണ്. വീണ്ടും ട്യൂബിൽ വരാൻ സാധ്യതയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് മന്ത്രി ചെക്ക് ചെയ്തു, നോർമൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കൺസീവ് ആയിട്ടിരിക്കുന്നു. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കാം.